ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് സാധാരണ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പോകും, പക്ഷേ നമ്മളെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ചിലപ്പോൾ ആ സിനിമയെ സാധിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിലേക്ക് ഒരു സിനിമ കൂടി, മദനോത്സവം. രതീഷ് ബാലകൃഷ്ണ പൊതുവാള് തിരക്കഥ എഴുതി, സുധീഷ് ഗോപിനാഥ് സംവിധാനം ചെയ്ത ചിത്രമാണ്. ഇന്നലെ സിനിമ കാണാൻ പറ്റി. വളരെ ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ സന്തോഷ് കുമാറിൻ്റെ തങ്കച്ചൻ മഞ്ഞക്കാരൻ എന്ന് പറയുന്ന ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് അടിപൊളിയായിട്ട് തന്നെ അവർ എൻ്റർടൈനറോട് കൂടി, ഒരു പൊളിറ്റിക്കൽ സെക്ടർ എൻ്റർടൈനറോട് കൂടി, കോമഡി എൻ്റർടൈനറോട് കൂടിയിട്ട് തന്നെ അവരൊക്കെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയാം. സിനിമയുടെ മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള മദനൻ എന്ന സുരാജിൻ്റെ ക്യാരക്ടർ, അതെ, അദ്ദേഹത്തിൻ്റെ ആ കോമഡി മാനറസും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നും കുറച്ചും കൂടി പെട്ടെന്നൊരു ചേഞ്ച് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റോളിലേക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് സിനിമയിൽ കാണാൻ സാധിച്ചു. അദ്ദേഹം ത്രൂ ഔട്ട് സ്കോർ ചെയ്തിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. പിന്നീട് ബാബു ആൻ്റണി, നമ്മുടെയൊക്കെ ചെറുപ്പകാലം വളരെ നമ്മുടെ ത്രില്ലടിച്ച് കണ്ട ആക്ഷൻ ഒക്കെ ചെയ്തിരുന്ന നമ്മുടെ ആ സൂപ്പർ ഹീറോ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി കലർന്നിട്ടുള്ള ആ ഒരു റോളൊക്കെ വന്ന സീനുകളൊക്കെ അദ്ദേഹം പൊളിച്ചിട്ടുണ്ട്. പിന്നീട് വന്നുപോയ ആളുകളൊക്കെ, ഇപ്പോൾ രാജേഷ് മാധവൻ്റെ നമ്പൂതിരി കൊട്ടേഷൻ ടീമോ ആയാലും ശരി, ഒരു എന്താ പറയുക, നമ്മൾ എന്തോ വി ആർ ഇൻ ഫോർ എ ഷോ എന്നുള്ള രീതിയിലാണ് അവർ വന്നുപോയിട്ടുള്ള സീനുകളൊക്കെ, ഒരു ഗംഭീരം തന്നെയായിരുന്നു. പിന്നീട് വന്നുപോയ മറ്റുള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയാലും, സുരാജിൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ ഒരു സ്ത്രീ ആയാലും ശരി ചെയ്തു. പിന്നെ നമ്മുടെ ജഡ്ജ്, നദാം കേസുകളിലെ ജഡ്ജ് കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ചിന്തൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ള ആ സ്ത്രീ ആയാലും ആ ലേഡി ആയാലും ശരി. പിന്നെ ഇതിൽ എടുത്തു പറയണതെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളത്തിൽ അന്നും ഇന്നും ഇന്നും മറ്റേ നല്ലൊരു പൊളിറ്റിക്കൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പലരുടെയും മനസ്സിലേക്ക് വരിക പഞ്ചവടി പാലാണ്. ആ ഒരു സിനിമയിൽ നിന്നും ആ ഒരു ആ ജനറലിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് ഇറങ്ങി ഇന്നാത്താം കേസോട് വരെ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ എല്ലാ രീതികളിലും നല്ല പോലെ തന്നെ ആളുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോഴും വേറൊന്നുമല്ല, ആ കാര്യത്തിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളത്തെ ആ ഒരു റൈറ്ററും ഡയറക്ടറും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, മലയാള സിനിമയിലേക്ക് അവർക്ക് സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്ന് വീണ്ടും വീണ്ടും കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്തായാലും ഗംഭീരം തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന് അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമകളിൽ വന്ന അതേ കുറേ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലും ഉണ്ട്. അവരൊക്കെ അവരുടെ റോളുകൾ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മദനോത്സവം. എന്തായാലും ഈ ഒരു സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. സിനിമ കണ്ടവരും കണ്ടവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, കാണാത്തവർ കാണുക. എന്തായാലും ഒരു ബിലേറ്റഡ് ഹാപ്പി വിഷു, കുറച്ച് തിരക്കിൽ വിട്ടുപോയി, അതുകൊണ്ടാണ് വീഡിയോ ഒരു ലേറ്റ് ആയത്. എന്തായാലും അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവർ, സൈനിങ് ഓഫ്.